മുസ്ലിം ലീഗ് ഹരിത വിവാദത്തിന് തുടക്കമിട്ട വനിതാ നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നീക്കം. മുൻ ഹരിത നേതാക്കളായ ഫാത്തിമ തഹലിയ, മുഫീദ തസ്നി, നജ്മ തബ്ശീറ എന്നിവർക്കെതിരെയാണ് നീക്കങ്ങൾ പുരോഗമിക്കുന്നത്. മീഡിയ വൺ ചാനലാണ് ഈ കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉൾപ്പെടെയുള്ളവർ സ്ത്രീവിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നായിരുന്നു വനിതാ നേതാക്കൾ ഉന്നയിച്ച വിഷയം. പി കെ നവാസിനെതിരെ കോടതി നടപടികളുമായി വനിതാ നേതാക്കൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പുറത്താക്കൽ നടപടികളെന്നാണ് സൂചന. ഇലക്ഷൻ ഉൾപ്പെടെയുള്ള നിർണായക ഘട്ടങ്ങളിൽ ഹരിത നേതാക്കൾ പാർട്ടിയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് എതിർപാളയത്തിൽ ചേക്കേറിയേക്കുമെന്ന വിലയിരുത്തലാണ് ഇത്തരവരെ നീക്കത്തിന് പിന്നിലെന്നും മീഡിയ വൺ പറയുന്നു. ഇതിനു പുറമെ ഹരിത നേതൃത്വം പുറത്താക്കിയതിനു ശേഷം മുമ്പില്ലാത്ത തരത്തിൽ പാർട്ടി വേദികളിൽ വനിതാ നേതാക്കൾക്ക് സ്വീകാര്യത ലഭിക്കുന്നതും ചില ലീഗ് നേതാക്കൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായി മീഡിയ വൺ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുൻ ഹരിത നേതാക്കളായ ഫാത്തിമ തഹലിയ, മുഫീദ തസ്നി, നജ്മ തബ്ശീർ എന്നിവരെ ലീഗിൽ നിന്ന് പുറത്താക്കാൻ നേതൃത്വത്തിൽ ആലോചന. എം എസ് എഫ് പ്രസിഡന്റ് പി കെ നവാസിനെതിരെ കോടതി നടപടികളുമായി മുൻ ഹരിത നേതാക്കൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ലീഗ് നേതൃത്വം ഇവരെ പുറത്താക്കാനുള്ള ആലോചന നടത്തുന്നത്. ലോക്സഭാ ഇലക്ഷൻ അടുക്കുമ്പോൾ മൂന്ന് പേരും എതിർപാളയത്തിലേക്ക് പോകുന്ന വിലയിരുത്തലിലും ഒരു കൂട്ടം ലീഗ് നേതാക്കൾക്കുണ്ട്. നേതൃത്വത്തിന് പുറത്താക്കിയതിനു ശേഷം മുമ്പ് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ മുൻ ഹരിത നേതാക്കൾക്ക് പാർട്ടി വേദികൾ ലഭിക്കുന്നതിൽ ചില ലീഗ് നേതാക്കൾ അസ്വസ്ഥരാണ്. ലീഗിൽ ഉറച്ചു നിന്നതിന് ശേഷം വരുന്ന ലോക്സഭാ ഇലക്ഷൻ അടുക്കുമ്പോൾ ഫാത്തിമയും മുഫീദയും നജ്മയും എൽ ഡി എഫിനൊപ്പം ചേരുമെന്ന വിലയിരുത്തൽ സാദിഖലി തങ്ങളും പി എം എ സലാം അടക്കമുള്ള നേതാക്കൾക്ക് ഇപ്പോഴേ ഉണ്ട്. ഇപ്പോഴേ പുറത്താക്കിയാൽ ആ സമയത്ത് പാർട്ടി പ്രതിസന്ധിയിലാകുന്ന നിലപാടിലാണിവർ. മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളുടെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മൂന്ന് പേരെ നേരത്തെ നീക്കിയിട്ടുണ്ട്. ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്ന് കാണിച്ചാണ് നേരത്തെ ഈ നടപടിയെടുത്തത്. മീഡിയ വണ്ണിൽ വാർത്ത വന്നതിന് ശേഷം ഫാത്തിമ തഹലിയെ പ്രസ് വൺ ടി വി ബന്ധപ്പെട്ടിരുന്നു. ഫാത്തിമ പറയുന്നത് ഇതാണ്: മീഡിയ വണ്ണിൻ്റെ വാർത്ത വരുമ്പോൾ മാത്രമാണ് അവർ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അതുമാത്രമല്ല, ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സൂചനയില്ലെന്നും തങ്ങൾ ഇപ്പോഴും ലീഗ് പ്രവർത്തകരാണെന്നും ഫാത്തിമ വ്യക്തമാക്കി. ഫാത്തിമ കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യം, എം എസ് എഫ് പ്രസിഡന്റിനെതിരായ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിൽ നിന്ന് പിന്മാറില്ല നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം വനിതാ നേതാക്കൾ ഷീറോ സോഷ്യൽ എംപവർമെൻറ്റ് റിസോഴ്സ് ഓർഗനൈസേഷൻ എന്ന പുതിയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. മുഫീദ തസ്നിയാണ് ഷീറോയുടെ ചെയർപേഴ്സൺ. ഇവരെ കൂടാതെ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഫസീല ഫർസാൻ എന്നിവർ വൈസ് ചെയർപേഴ്സണും ജോയിൻറ്റ് സെക്രട്ടറിയുമാണ്. ഹരിതയിലെ പെൺകുട്ടികൾ സന്നദ്ധ സംഘടന രൂപീകരിച്ച് ഉടനെ തന്നെയാണ് അവരെ പുറത്താക്കാൻ സാധ്യതയുണ്ടെന്ന് വാർത്ത പുറത്തു വരുന്നത്. ഹരിത പെൺകുട്ടികൾക്ക് അനുകൂലമായ നിലപാടെടുത്ത എം എസ് എഫ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കെ എം ഫവാസ്, മുൻ ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ, പ്രവർത്തക സമിതി അംഗം കെ വി ഉദയഫ് എന്നിവരെ പാർട്ടിയിൽ നിന്ന് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഹരിത പെൺകുട്ടികളെ പുറത്താക്കാൻ പോകുന്ന വാർത്ത സത്യമെങ്കിൽ ഈ മാസം മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ രാജിവെക്കുന്ന വനിതാ നേതാക്കളുടെ എണ്ണം അഞ്ചാകും. മണ്ണാർക്കാട് നിന്ന് വനിതാ ലീഗിൻ്റെ നേതാവിനെ പുറത്താക്കുകയും മറ്റൊരാൾ രാജിവെക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇപ്പോഴും 16-ാം നൂറ്റാണ്ടിലാണെന്ന് വ്യക്തമായി പറയേണ്ടി വരും ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ.